ഇന്ന് ഞാൻ തൊണ്ടയെ ബാധിക്കുന്ന രണ്ട് കണ്ടീഷൻ, തൊണ്ടയെയും തൊണ്ടയുടെ മുകളിലുള്ള ഭാഗം, തൊണ്ടയുടെ പിന്നിലും മുകളിലുമായിട്ട് എന്ന് വെച്ചാൽ മൂക്കിൻ്റെ ഏകദേശം പിന്നിലുമായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടോൺസിലൈറ്റിസ് ആണ്. ടോൺസിലൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാക്ക് നീട്ടുമ്പോൾ നാക്കിൻ്റെ ഏറ്റവും അറ്റത്തെ ഉള്ളിലെ ഭാഗത്ത് രണ്ട് വശത്തും ഇരിക്കുന്ന രണ്ട് ഗ്രന്ഥികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുട്ടികളിലും മുതിർന്നവരിലും. അതിനെയാണ് നമ്മൾ ടോൺസിൽ എന്ന് പറയുന്നത്. ഈ ടോൺസിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷനും ഒരേപോലെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ഒരു 5-6 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വളരെ സാധാരണമായി കാണുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ കുട്ടി വീട്ടിൽ വരുന്നത് പനിയായിട്ട്, തൊണ്ടവേദന, നല്ല ദേഹം വേദന, ഇത് മൂന്നും പറയും. ചില കുട്ടികൾ ഛർദ്ദിക്കും, കിടപ്പാകും. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അത് തൊണ്ടയിൽ നോക്കിയിട്ട് ടോൺസിലൈറ്റിസ് ആണെന്ന് പറയും. ടോൺസിലൈറ്റിസിനുള്ള ചികിത്സ ആൻറ്റിബയോട്ടിക്കുകളാണ് അത് കൊടുക്കുകയും ചെയ്യും. മുതിർന്നവർക്കും ടോൺസിലൈറ്റിസ് വരാം, കുട്ടികളുടെ അത്ര സാധാരണമല്ലെങ്കിലും. ഒരു സാധാരണ ഒരു 8-ാം ക്ലാസ് അല്ലെങ്കിൽ 6-ാം ക്ലാസ് 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിക്ക് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വരെ ടോൺസിലൈറ്റിസ് അലൗഡാണ്. ഞാൻ സ്കൂളിൽ പോയിട്ട് ബാക്കിയുള്ള കുട്ടികളുമായിട്ട് മിക്സ് ചെയ്യുന്ന കാരണവും ബാക്കിയുള്ളവരുടെ ഇൻഫെക്ഷൻസ് ഇങ്ങോട്ട് കിട്ടുന്ന കാരണവും 3 പ്രാവശ്യം വരെ ടോൺസിലൈറ്റിസ് അലൗഡാണ്. പക്ഷേ 3 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 4-5 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വർഷം വരികയും അങ്ങനെ എല്ലാ വർഷവും ഒരു 3-4 വർഷം അടുപ്പിച്ച് വരികയും ചെയ്താൽ അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയും. ടോൺസിലെക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് ചെയ്യുക. സാധാരണ മയക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നൊരു ഓപ്പറേഷനാണ്, ഒരു ദിവസം ആശുപത്രി വാസവും. പക്ഷേ ടോൺസിലൈറ്റിസ് വരുമ്പോൾ എത്രയും നേരത്തെ ഡോക്ടറിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അതിനുള്ള പര്യാപ്തമായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ടോൺസിലൈറ്റിസ് ഇതുപോലെ റെക്കറൻ്റ് ആയിട്ട് വരാതെ, എന്ന് വെച്ചാൽ പിന്നെയും 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 വരാത്തൊരു സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പറേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയും. അതൊന്ന്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അഡിനോയിഡ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ചാണ്. ഇത് നിങ്ങളെല്ലാവരും മിക്കവരും ഈ കുട്ടിക്കാലത്ത് കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉറങ്ങുമ്പോൾ കൂർക്കം വലി, മൗത്ത് ബ്രീതിങ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല കുട്ടികളും അമ്മമാർ പറയും ഈ കുട്ടി രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ശബ്ദമാണ് ഡോക്ടറെ, മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കളിക്കും, മാത്രമല്ല ഉറക്കം ശരിയാകുന്നില്ല, എണീറ്റിരിക്കും ചിലപ്പോൾ, എന്നിട്ട് കമന്ന് കിടക്കും, എന്നിട്ട് കമന്ന് കിടക്കും, വാ തുറന്നേ ഉറങ്ങാറുള്ളൂ, വാ അടച്ചു വെച്ചാൽ അവന് ശ്വാസം കിട്ടില്ല, പെട്ടെന്ന് ചാടി എണീക്കും, മാത്രമല്ല എണീറ്റിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു മൂക്കിൽ കൂടെ ഒരു നെയ്സൽ ട്വാങ്, മൂക്കിൽ കൂടെ സംസാരിക്കുന്ന മാതിരി ഒരു ശബ്ദം, നെയ്സൽ ട്വാങ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു ശബ്ദമില്ലേ, മൂക്കടഞ്ഞിട്ട് മൂക്ക് പൊത്തി പിടിച്ചിട്ട് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുമാതിരി ഒരു ശബ്ദം വരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇ എൻ ഡി ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇ എൻ ഡി ഡോക്ടർ ഉടനെ ഒരു അഡിനോയിഡ് എക്സ്റേ എടുപ്പിച്ച് വരണം എന്ന് പറയും. അഡിനോയിഡ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഡിനോയിഡ് തെളിഞ്ഞ് കാണാൻ സാധിക്കും. ഈ അഡിനോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ ഈ പടത്തിൽ കാണാം നിങ്ങൾക്ക്, ഇത് മൂക്ക്, ഇത് വായ, ഇത് നാക്കാണ് ഈ കാണുന്നത്. നാക്കിന് പിന്നിലും കുറുനാക്കിന് മുകളിലുമായിട്ട് പിന്നിൽ ദൈ വരച്ചിട്ടുള്ള ഈ ഭാഗമാണ് അഡിനോയിഡ്സ്. അപ്പോൾ അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ ടോൺസിൽ മാതിരി തന്നെ, ടോൺസിൽ പോലെ തന്നെ വേറൊരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്. ഇത് മൂക്കിന് പിന്നിലായിട്ട് തൊണ്ടയുടെ മുകളറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും, ഇത് വലുതായിരുന്നാൽ മൂക്കിൻ്റെ പിൻഭാഗം അടയും, ശ്വാസിക്കാനുള്ള സ്ഥലം കുറയും. പ്രത്യേകിച്ചും ഇത് അടഞ്ഞു കിടക്കുമ്പോൾ, ഇത് അടഞ്ഞു കിടക്കുമ്പോൾ കൊച്ച് ഇങ്ങനെ മലർന്ന് കിടക്കുകയാണെങ്കിൽ കുറുനാക്ക് പുറകോട്ട് വീണ് ഈ ഗ്യാപ്പ് പെട്ടെന്ന് അടഞ്ഞു പോവും, ഈ ഗ്യാപ്പ് പെട്ടെന്ന് അടഞ്ഞു പോവും. അപ്പോൾ മലർന്ന് കിടക്കുന്ന ഒരു നിവർന്ന് കിടക്കുന്ന കുട്ടിക്ക് ഈ കുറുനാക്ക് പുറകോട്ട് വീണ് ഈ സ്പേസ് അടയുമ്പോൾ നാച്ചുറലായിട്ട് കൂർക്കം വലിയ ഉണ്ടാവും, പിന്നെ ശ്വാസം മൂക്കിൽ കൂടെ കടക്കാത്ത കാരണം വാ തുറന്നു വെച്ചിരിക്കും, മാത്രമല്ല കൊച്ച് ഉറക്കത്തിൽ നിന്ന് പലപ്പോഴും ഞെട്ടി എണീക്കും, മാത്രമല്ല മൂക്കടഞ്ഞിരിക്കുന്ന കാരണം മൂക്കിൽ കൂടെ സംസാരിക്കുന്ന മാതിരി ഒരു സ്വരം വരികയും ചെയ്യും, മാത്രമല്ല
കുറേ കഴിയുമ്പോൾ ഇത് മിക്കവരും ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിക്കുമ്പോൾ ഇവർ വെച്ചുകൊണ്ടിരിക്കുക സാധാരണ ചെയ്യുക മാറ്റിവെക്കും ഓപ്പറേഷൻ മിക്കവരിടത്തും പറയുമ്പോൾ അത് ഒന്നാമത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ പ്രാവശ്യം ചെന്ന് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞാലും നമ്മളത് പെട്ടെന്ന് സ്വീകരിക്കാറില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുക അപ്പോൾ കാലം കഴിയുമോറും ശ്വസനം വായിൽ കൂടെ ആകുമ്പോൾ പല്ല് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ അഡിനോയിഡ് ഉള്ള കുട്ടികളെ നമുക്ക് കാണുമ്പോൾ അറിയാം വെച്ചാൽ കണ്ണ് പാതി അടച്ച് വാ പാതി തുറന്ന് പല്ലുന്തി ആ എന്ന് പറഞ്ഞ് വായ് പാതി ഇങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ മൂക്കിൽ കൂടെ സംസാരിക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നമാണെന്ന് സാധാരണ പണ്ട് നമ്മൾ വേറെ രീതിയിൽ ചെയ്തിരുന്ന അഡിനോയിഡെക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഇപ്പോൾ വളരെ സിമ്പിളായി മൂക്കിനകത്തൂടെ എൻഡോസ്കോപ്പ് കടത്തി എന്ന് വെച്ചാൽ കീഹോൾ മാതിരി മുറിക്കാതെ എൻഡോസ്കോപ്പ് കടത്തി ഈ അഡിനോയിഡ് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യുമ്പോൾ ഈ സ്ഥലം ഫ്രീ ആകുകയും ഈ മുൻപ് പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കഴിയുന്നതും താമസിപ്പിക്കാതെ അഡിനോയിഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യുന്ന അഡിനോയിഡെക്ടമി ചെയ്യേണ്ടതാണ്.